അപ്പം ഞങ്ങൾ പിന്നോട് ചോദിച്ചു, നീ എന്തിനാണ് ഓടിയത്? അപ്പോൾ അവൻ പറഞ്ഞു, ആരോടി? ഞാനോടിയ. നിങ്ങളെ സാർമാരിൽ ഓടിയത്? സാർമാരിൽ ഞങ്ങൾ പിടിച്ചത്. ഞാൻ ഈ തവണ ഇവിടെ പറയാൻ പോകുന്നത് ലഹരിയുടെ ലോകത്തിലെ ഒരു കൊടും വിഷത്തെക്കുറിച്ചിട്ടാണ്. പേര് MDMA. പൂർണ്ണരൂപം മെത്തലിൻ ഡയോക്സി മെത്താംഫിറ്റമീൻ. കാഴ്ചയിൽ കൽക്കണ്ടം പോലെ, അല്ലെങ്കിൽ ഉപ്പിൻ്റെ കല്ല് പോലെ, അതുമല്ലെങ്കിൽ പഞ്ചസാര പോലെ തോന്നിയിരിക്കും. കൂടുതലും ഉപയോഗിച്ച് വരുന്നത് വിദ്യാർത്ഥികൾ, അതിലേറെയും +2 വിദ്യാർത്ഥികളും പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികളും. അവർക്കിടയിൽ ഇതിനെ വിളിപ്പേര് മെത്ത്, എം, അല്ലെങ്കിൽ കല്ല്, പൊടി എന്നിങ്ങനെ കോമൺ ആയിട്ടാണ് 4 പേരിലാണ് ഇവർ അറിയപ്പെടുക. ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ അഡിക്റ്റ് ആവാനുള്ള സാധ്യത വളരെയേറെ. ഇവർ ഉപയോഗിക്കുന്ന രീതിയെ ലൈനിടുക എന്നാണ് അറിയപ്പെടുന്നത്. ഈ മണമില്ലാത്ത ഈ സിന്തറ്റിക് ഡ്രഗ് നമ്മളുടെ മക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നമ്മൾ 8-ാം ക്ലാസ് മുതലേ നമ്മളുടെ മക്കൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, അവരുടെ ബാഗ്, അവർ ഉപയോഗിക്കുന്ന റൂം, മറ്റിടങ്ങൾ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും നമ്മൾ പരിശോധിക്കണം. ഈ സമയത്ത് നമ്മൾ ചുരുട്ടിയ നിലയിലുള്ള നോട്ട് കിട്ടുക, അതുപോലെ ഉപയോഗിക്കാത്ത 1-2 ATM കാർഡ് ഇവരുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ സ്ഥലത്തു നിന്ന് കിട്ടുക, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ അമർത്താവുന്ന ചെറിയ പൗച്ച്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ച് ഇവരുടെ ബാഗിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ ഇരിപ്പിടത്തിൽ നിന്ന് കിട്ടുക. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പേടിച്ചേ പറ്റൂ. കാരണം ഞങ്ങൾ പിടിക്കുന്ന വിദ്യാർത്ഥികളെ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ എല്ലാവരും തന്നെ 90% അല്ല 100% വിദ്യാർത്ഥികളും പറയുന്ന രീതി എങ്ങനെയാണെങ്കിൽ ഈ നോട്ടിൽ അല്പം ഒരു 1/4 ഗ്രാം MDMA ഡെപ്പോസിറ്റ് ചെയ്യും, അതിൽ ATM കാർഡ് കൊണ്ട് നല്ലപോലെ റബ്ബ് ചെയ്യാം. വേറെ ഒന്നും അവർ ഉപയോഗിക്കില്ല, ATM കാർഡ് കൊണ്ട് നല്ലപോലെ റബ്ബ് ചെയ്ത് വളരെ നൈസ് പൊടിയാക്കും. ഈ പൊടിയെടുത്ത് മൊബൈലിൻ്റെ ഗ്ലാസ്മ ഇടുക. എന്നിട്ട് ATM കാർഡ് കൊണ്ട് തന്നെ അതിനൊന്ന് ഒതുക്കിയിട്ട് 2 ലൈൻ ഇടുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉപയോഗിക്കുന്ന രീതിയിൽ ലൈൻ ഇടുക എന്ന് പറയുന്നത്. 2 ലൈൻ ഇടും ഈ ഒന്ന് നീട്ടിയിട്ട്. എന്നിട്ട് ഈ നോട്ട് തന്നെ ചുരുട്ടിയിട്ട് 1 മൂക്കിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് മറ്റു മൂക്കടച്ച് ഈ മൊബൈലിലെ ഈ പൊടി നല്ല ശക്തമായിട്ട് ഒരു വലിച്ചെടുക്കുക. ഇതാണ് ഈ MDMA ഉപയോഗിക്കുന്ന, എല്ലാവരും ഉപയോഗിക്കുന്ന, കേരളത്തിൽ ഉപയോഗിക്കുന്ന രീതി. ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീടൊരു 8 മണിക്കൂർ നേരത്തേക്ക് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ സ്വബോധമല്ല, പിന്നെ ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്, ഈ കൊടുംവിഷമായ സിന്തറ്റിക് ഡ്രഗായ MDMA ആണ് പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നത് 8 മണിക്കൂർ നേരത്തേക്ക്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായയുടെ ഈ 2 സൈഡിൽ നിന്ന് ചിലവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞുള്ള അവസ്ഥയിൽ ചിലവർക്ക് ഇങ്ങനെ പത പോലെ വരുന്ന അവസ്ഥ കണ്ടുവച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വാചകം നമ്മൾ പറഞ്ഞാൽ അവരുടെ പ്രതികരണം ഭീകരമായിരിക്കും. ഒരു ദിവസം ഞങ്ങളുടെ ഓഫീസിലേക്ക് 2 പേർ കടന്നു വന്നു, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. അവർ ചോദിച്ചപ്പോൾ, നമ്മൾ ചോദിച്ചപ്പോൾ പറയണത് അവർ ലിവിങ് ടുഗദർ എന്നാണ് അവർ പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ MDMA-ക്ക് 2 പേരും അഡിക്റ്റാണ്. അവരുടെ പരാതി എന്താണെങ്കിൽ അവരുടെ ഗുരുവായൂരിൽ വെച്ച് അവരെ ഒരാൾ ഉപദ്രവിക്കണു എന്നുള്ള പരാതിയാണ്. അങ്ങനെ ഈ പയ്യനെ നമ്മൾ നമ്മുടെ വാഹനത്തിൽ കയറ്റി നേരെ ഗുരുവായൂർക്ക് പോയി. ഗുരുവായൂർക്ക് പോയി അവിടെ എത്തുന്നതിനേക്കാട്ട് മുമ്പ് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ വാഹനം നിർത്തുകയും ആ സമയത്ത് തന്നെ ഇവൻ ഇറങ്ങിയിട്ട് ഓടി. ഞങ്ങൾ അത്ഭുതപ്പെട്ടു, കാരണം പരാതിക്കാരൻ ഓടുകയാണ്, പരാതിക്കാരൻ്റെ പിന്നാലെ ഞങ്ങളും. കാരണം ഒരു 1.5 കിലോമീറ്റർ ദൂരം, ചെറുപ്പം പയ്യനാണ്, 1.5 കിലോമീറ്റർ ഓടിച്ചിട്ടാണ് അവനെ പിടിക്കുന്നത്. ഈ പരാതിക്കാരൻ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പരാതിക്കാരനെ തിരിച്ച് നമ്മൾ വാഹനത്തിൽ കയറ്റി നമ്മുടെ ഓഫീസിലേക്ക് വരുന്നതിൻ്റെ ഉള്ളിൽ ഇവൻ വളരെ ഭയാനകമായിട്ടുള്ള സംസാരവും ഓളിയും ബഹളും ആകെ സീനായിരുന്നു. അങ്ങനെ ഈ പയ്യനെ കൊണ്ടുവന്ന് തിരിച്ച് നമ്മളുടെ ഓഫീസിലെത്തിയപ്പോൾ ഇവൻ്റെ ബഹളം കേട്ടിട്ട് ആ പെൺകുട്ടി അതിലേറെ തീവ്രമായ രീതിയിൽ പ്രതികരിക്കലും ഓളിയിടുകയും അട്ടഹസിക്കുകയുമായിരുന്നു. വേറെ ഒന്നുമല്ല, ഇത് ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന കക്ഷിയാണ്. ആ സമയത്ത് ഇവന് കിട്ടാതെ വരുന്ന സമയത്താണ് ഈ ബഹളങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾ പിന്നോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ ഓടിയത്? അപ്പോൾ അവൻ പറഞ്ഞു, ആരോടി? ഞാനോടിയ. നിങ്ങളെ സാർമാരിൽ ഓടിയത്?
സാറുമാരിൽ ഞങ്ങൾ പിടിച്ചത്. ഇങ്ങനെയാണ് പറയുന്നത്. അതായത് പരസ്പര വിരുദ്ധമായിട്ടുള്ള വാക്കുകളാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരുന്നത്. മറ്റൊരു ദിവസം ഞങ്ങൾ ഒരു പെൺകുട്ടിയെ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിൽ വെച്ചിട്ട് അവർ വരുന്ന വാഹനം തടഞ്ഞെടുത്ത് നമ്മൾ പിടിക്കുകയുണ്ടായി. അവരുടെ കയ്യിൽ നിന്നും 18 ഗ്രാം MDMA കിട്ടിയത് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഈ ഇത്രയും അധികം 18 ഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ആർക്കൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്? ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വളരെ കൂളായിട്ട് പറഞ്ഞത്, ഇത് വിൽക്കാനല്ല, ഇതെനിക്ക് സ്വയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഇതിന് അഡിക്റ്റാണ്, കുറേ നാളുകളായിട്ട് ഇതിന് അഡിക്റ്റാണ്, ഇതില്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ ചില സമയത്ത് ചോദിച്ചാൽ അന്വേഷിക്കുമ്പോൾ കിട്ടില്ല, കിട്ടുകയാണെങ്കിൽ തന്നെ 1 ഗ്രാമിന് 10,000 രൂപ വരെ കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ബാംഗ്ലൂർ ആകുമ്പോൾ അത് ഇഷ്ടം പോലെ കിട്ടും. അതാണ് 18 ഗ്രാം പോയിട്ട് ബാംഗ്ലൂർ പോയി എടുത്തു വരുന്ന സമയത്താണ് ഞങ്ങൾ പിടിച്ചത്. വേറൊരു ദിവസം എനിക്ക് പരിചയമുള്ളൊരു പയ്യൻ, അവൻ കഞ്ചാവൻ അഡിക്റ്റാണ്. ആ പയ്യൻ ഒരു ദിവസം ഞങ്ങളുടെ റൂമിലേക്ക് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ടൊരു വെള്ള കർലാസിൽ ഒരു അല്പം വെളുത്തിട്ടുള്ളൊരു പൊടി പോലെയായിട്ട് കാണിച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്നോട്ടാണ് നീ കഞ്ചാവ് നിർത്തിയിട്ട് ഈ MDMA ഉപയോഗിച്ച് തുടങ്ങിയത്? ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, സാർ MDMA ഇപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് MDMA ഉപയോഗിക്കുന്നുണ്ട്, ഇത് MDMA അല്ല സാർ, ഇത് പല്ലിൻ്റെ പൊടിയാണെന്ന് പറഞ്ഞത്. അതായത് MDMA സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാരണം അവൻ്റെ പല്ല് പൊടിഞ്ഞ് അവൻ കാണിച്ചു തന്നു. അതിന് പല്ലിൻ്റെ ഈ സൈഡുകളൊക്കെ പൊട്ടി 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 പോകുന്നുള്ള അവൻ എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ എടുത്തു വെച്ചിരിക്കുന്നു. ഈ പയ്യനെ നമ്മൾ മുന്നും റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് 1-2 തവണ കൊണ്ടുപോയിട്ടുള്ളതാണ്. വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് അന്ന് വന്ന സമയത്തും ഇവനെ അതുപോലെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ഈ മാരകമായ സബ്സ്റ്റൻസ് നമ്മുടെ കേരളത്തിൽ എത്തിയിട്ട് അധികം കാലമായിട്ടില്ല. തൃശ്ശൂരിൽ തന്നെ 2020 ആദ്യത്തെ MDMA കേസ് റിപ്പോർട്ടാണ്. തൃശ്ശൂർ സിറ്റിയിൽ 2020 MDMA കേസ് റിപ്പോർട്ടാണത്. അതിൽ 2 കേസ് എടുക്കുകയും 6 പേരെ ആ 2 കേസിലേക്ക് അറസ്റ്റ് ചെയ്യുകയും അതിൽ 5 ഗ്രാം MDMA അന്ന് പിടിച്ചെടുത്തത്. പിറ്റത്തെ വർഷം, അതായത് 2021 ഈ 2 കേസ് എന്നുള്ളത് 16 കേസാവുകയും 38 പേരെ അറസ്റ്റ് ചെയ്യുകയും 203 ഗ്രാം MDMA കണ്ടെടുത്തു. ഈ വർഷം ഓഗസ്റ്റ് മാസം വരെ 38 കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ നിന്ന് 50 പേരെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. അതിൽ തന്നെ 925 ഗ്രാം 1 കിലോയ്ക്ക് അടുത്ത് MDMA കണ്ടെടുത്തു. ഇത് ഗ്രാഫ് വളരെ ഹൈലാണ് പോണത്. ഇത് കേരളത്തിലുള്ള തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ MDMA കണക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ ഹൈലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. കാരണം വെച്ചാൽ പോലീസ് എത്ര ശക്തമായ രീതിയിൽ പോലീസായാലും എക്സൈസായാലും വളരെ ശക്തമായ രീതിയിൽ പിടികൂടുന്നുണ്ടെങ്കിലും നമ്മളുടെ പൊതുസമൂഹം ഇതിൽ അവെയർനെസ് ആയേ പറ്റൂ. ലാസ്റ്റ് കണക്കനുസരിച്ച് കേരളത്തിൽ തന്നെ ഈ വർഷം പിടികൂടിയത് 6.7 കിലോഗ്രാം MDMA. ഗുജറാത്ത്, നമ്മൾ ന്യൂസ് കേട്ടത് ഗുജറാത്തിൽ ഈ വർഷം മാത്രം 2,000 കോടി രൂപയുടെ MDMA പിടികൂടിയത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഗുജറാത്തിലല്ലേ പിടികൂടി, നമുക്ക് എന്താ പ്രശ്നം? പക്ഷേ ഈ കേരളത്തിലോട്ട് വരുന്ന MDMA 90% ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നാണ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ തൃശ്ശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അവർ ഡൽഹിയിൽ നിന്നാണ് 1.5 കിലോ MDMA കൊണ്ടുവന്നത്. അത് ഫ്ലൈറ്റിലും കൊറിയറും ആയിട്ടാണ് 2 തവണ വീതമാണ് ഇവർ ഇതിങ്ങോട്ട് കൊണ്ടുവന്നത്. അവസാനമായി ഞാൻ പറയുന്നത്, നമ്മളുടെ ഈ മനോഹരമായ ഭൂമിയിൽ ജനിച്ച് മനോഹരമായി നമ്മളുടെ ജീവിതം ആസ്വദിച്ച് മടങ്ങുന്നതിന് പകരം നമ്മളുടെ ജീവിതം ലഹരിക്ക് അടിമപ്പെട്ട് പോകരുത് എന്നാണ് ലഹരി വിരുദ്ധ സ്ക്വാഡിൽ അംഗമായി എനിക്കും കേരള പോലീസിനും പറയാനുള്ളത്.